وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين محمد وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ സമൂഹത്തിന് അവരുടെ പ്രകൃത്യാ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ആർത്തവം എന്ന് പറയുന്ന പ്രതിഭാസം. ഒരു സ്ത്രീ അവൾ പ്രായപൂർത്തിയായി എന്ന് അറിയിക്കുന്ന ഗർഭധാരണത്തിനും പ്രസവത്തിനുമൊക്കെ അവൾ ശാരീരികമായി അതിന് ഓക്കെയായി എന്ന് അറിയിക്കുന്ന ഒരടയാളം കൂടിയാണ് ഒരു സ്ത്രീക്കുണ്ടാകുന്ന ആർത്തവം എന്ന് പറയുന്നത്. പല സമൂഹങ്ങളും അതിനെ അങ്ങനെയുള്ള ആർത്തവം ഒരു പെണ്ണിൽ ഒരു സ്ത്രീയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവളെ വിളിപ്പാടകലെ മാറ്റി നിർത്തുന്നവരും അവളെ തൊട്ടുകൂടാ, അവൾ ഒരു വസ്തുവിലും തൊട്ടുകൂടാ, അവൾ ഭക്ഷണം തയ്യാറാക്കിക്കൂടാ, അവൾ സാധാരണ എല്ലാവരും താമസിക്കുന്നയിടത്ത് താമസിച്ചുകൂടാ എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ തെറ്റായ ധാരണകളും വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആർത്തവരക്തം ഉണ്ടാവുക എന്നുള്ളത് അതോ അവൾക്കൊരു അപമാനത്തിൻ്റെ അതല്ലെങ്കിൽ അവളെ അവഹേളിച്ചതിൻ്റെയോ അവൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവളുടെ ഒരു പോരായ്മയുടെയോ ലക്ഷണമായിട്ടല്ല ഇസ്ലാം കാണുന്നത്. അതൊരശുദ്ധിയുടെ കാലഘട്ടമാണ്. ആ അശുദ്ധിയുടെ കാലഘട്ടമുണ്ടായാൽ ഇസ്ലാം അവർക്ക് അതിൻ്റേതായ ചില നിയമങ്ങൾ ഇസ്ലാമികമായി ഒരു മുസ്ലിമായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പാലിക്കേണ്ടുന്ന ചില കടമകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കടമകളിൽ പല കാര്യങ്ങളുണ്ട്. അവൾക്ക് ഇബാദത്തുകൾ അവൾ നിത്യേന നിർവഹിച്ചു വരുന്ന നിസ്കാരം നോമ്പ് പോലെയുള്ളതൊന്നും അവൾ ആ സമയത്ത് അനുഷ്ഠിക്കാൻ പാടില്ല. എന്നാൽ നോമ്പവർ ശുദ്ധിയായതിൻ്റെ ശേഷം അനുഷ്ഠിച്ച് വീട്ടണം. നിസ്കാരം അങ്ങനെയല്ല, അതവർക്ക് ആ സമയത്ത് ഒഴിവായി പോകുന്നത് കൊണ്ട് അതവർക്ക് തിരിച്ച് വീട്ടേണ്ടെന്ന, എത്ര ദിവസമാണോ ഉണ്ടായത് അത്രയും ദിവസത്തെ നമസ്കാരങ്ങൾ അവർ നമസ്കരിച്ച് വീട്ടേണ്ടതില്ല. എന്നാൽ നോമ്പ് നഷ്ടപ്പെട്ടത് ഏതൊക്കെ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടോ അതിൻ്റെ എണ്ണം അനുസരിച്ചുകൊണ്ടവർ നിർവഹിക്കുകയും വേണം. ഇതതിൻ്റെ പ്രാഥമികമായ അറിവാണ്. ഇതേപോലെ തന്നെയാണ് പ്രസവരക്തമുണ്ടാകുന്ന, അറബി ഭാഷയിൽ സാങ്കേതികമായി ആർത്തവരക്തത്തിന് ഹൈല് എന്നും പ്രസവരക്തത്തിന് നിഫാസ് എന്നുമാണ് പറയുന്നത്. ഇത് രണ്ടുമല്ലാത്ത നിലക്ക് ചില രോഗം കാരണത്താൽ സ്ത്രീകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. അത് ഇസ്തിഹാവത്ത് എന്ന പേരിലും അതറിയപ്പെടുന്നു. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഹൈലും നിഫാസും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആർത്തവരക്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ശുദ്ധിയായാൽ അവൾക്ക് നമസ്കാരം ആ സമയത്ത് അവൾക്ക് നിർവഹിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ചിലരെങ്കിലും തനിക്കിപ്പോൾ ആർത്തവമുണ്ട്, ആർത്തവരക്തമുണ്ട് എന്ന് വീട്ടുകാരറിയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആളുകൾ ആർത്തവരക്തമുള്ളതോടുകൂടെ തന്നെയൊക്കെ നിസ്കരിക്കുന്നതൊക്കെ ചില വീടുകളിലൊക്കെയുള്ള ആളുകൾ പറയാറുണ്ട്. തെറ്റാണത്, അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതൊരു വിഷയമാക്കരുത്. ആർത്തവരക്തമുള്ളവർ സ്ത്രീ നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ്, അത് പ്രാഥമിക നിയമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇനി സഹോദരിമാരെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. അതായത്, നമുക്കിപ്പോൾ ഈ വേളയിൽ നമസ്കാരം നമുക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ അശുദ്ധിയുടെ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴാണ്, അതൊരു സ്ത്രീക്ക് മനസ്സിലാവും. തൻ്റെ രക്തം, ആ രക്തം നിലച്ചിട്ടുണ്ടോ, വന്നുകൊണ്ടിരിക്കുന്ന ആ രക്തം അത് നിലച്ചുവോ, ആർത്തവ രക്തത്തിൽ നിന്ന് ഞാൻ മുക്തി നേടിയോ എന്ന് ഒരു സ്ത്രീക്ക് മനസ്സിലാവും. അതിൻ്റെ അടയാളങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും. ആ നിലക്ക് രക്തം നിലച്ചു കഴിഞ്ഞാൽ അവൾ ശുദ്ധിയായി എന്നാണ് അർത്ഥം.
അതായത് ആർത്തവത്തിൽ നിന്ന് മുക്തി നേടി. അങ്ങനെ ആർത്തവരക്തത്തിൻ്റെ അതിൽ നിന്നവർ മുക്തി നേടിക്കഴിഞ്ഞാൽ ഇസ്ലാം അവരോട് പറയുന്നതെന്താണ്? അവർക്ക് ഉടനെ തന്നെ അവർ കുളിച്ച് ശുദ്ധിയാവണം, ഉടനെ അവർ കുളിച്ച് ശുദ്ധിയാവണം. എന്നിട്ടോ ഏത് സമയത്താണോ ശുദ്ധിയായതെങ്കിൽ അവിടം മുതൽക്കുള്ള നിസ്കാരം അവർക്ക് നിർബന്ധമാണ്, നിസ്കാരം അവർക്ക് നിർബന്ധമാണ്. ഉദാഹരണം, ഒരാൾക്ക് 6 മണി വൈകുന്നേരം 6 മണിക്കാണ് ഒരാൾക്ക് ആർത്തവമുണ്ടായത്, ആർത്തവം നിലച്ച് അഥവാ അവർ ശുദ്ധിയായത്. 6:30നോ 6:40നോ ഒക്കെയാണ് മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത്. 6 മണിക്ക് ശുദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീ പലപ്പോഴും അവരുടെ ഉദാസീനതയും അലംഭാവവും കാരണത്താൽ കുളിച്ച് ശുദ്ധി വരുത്തി അവർ ഉടനെ അസർ നമസ്കരിക്കേണ്ടതാണല്ലോ, നിർബന്ധമാണല്ലോ അവർക്ക്, ആ അസർ പോലും നിസ്കരിക്കാതെ കുറേ വൈകി, പിന്നീട് മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ കുളിച്ച് പിന്നീട് ഒരു വേള മഗ്‌രിബ് മുതൽക്കൊക്കെ നിസ്കാരം തുടങ്ങുന്ന സഹോദരിമാരില്ലേ, ഗൗരവമല്ലേ? സുഹൃത്തുക്കളെ ആലോചിക്ക്, എപ്പോഴാണോ ശുദ്ധിയായത് അവിടം മുതൽ അവൾക്ക് നിസ്കാരം നിർബന്ധമായി എന്ന് മനസ്സിലാക്കണം. പലരും ചിന്തിച്ചതെന്താ, ഞാൻ എൻ്റെ സൗകര്യത്തിന് എപ്പോഴാണോ കുളിച്ച് ശുദ്ധിയാകുന്നത് അവിടം മുതൽക്കാണ് എൻ്റെ നിയമങ്ങൾ എന്നാരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എപ്പോൾ കുളിച്ച് ശുദ്ധിയാകുന്നു എന്നുള്ളതല്ല മാനദണ്ഡം, നമ്മുടെ രക്തം എപ്പോൾ, ആ രക്തത്തിൽ നിന്ന് നമ്മൾ എപ്പോൾ മുക്തിയായി, നമ്മൾ അതിൽ നിന്ന് വിരമിച്ചു, ശുദ്ധിയായി എന്നുള്ളതാണ് നോക്കേണ്ടത്. ഉടനെ ശുദ്ധിയാവൽ നമ്മുടെ കടമയാണ്. അപ്പോൾ സഹോദരിമാരെ മനസ്സിലാക്കണം, ഒരാൾ മഗ്‌രിബ്ക്ക് ശേഷമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ മഗ്‌രിബ് മുതൽക്ക് അവർക്ക് നിർബന്ധമായി, പിന്നെ ഇശ അങ്ങനെ പോവുകയാണ്. ഒരാൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഒരാൾ ശുദ്ധിയായതെങ്കിൽ, തൊട്ട് മുമ്പാണ് ഒരാൾ ശുദ്ധിയായതെങ്കിൽ അത് സുബഹിയുടെ സമയമാണല്ലോ. അവരെന്ത് ചെയ്യണം? അവർ ഉടനെ കുളിച്ച് ശുദ്ധി വരുത്തി അവർ സുബഹി ഉടനെ നിസ്കരിക്കണം. സൂര്യോദയത്തിലേക്ക് വൈകിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് കുളിച്ച് ശുദ്ധി വരുത്തി അവർ സുബഹി നിസ്കരിക്കണം. ളുഹറിൻ്റെ ശേഷമാണോ ആയത്, അവർ ഉടനെ തന്നെ, എപ്പോഴാണോ അവർ ശുദ്ധിയാകുന്നത് ഉടനെ കുളിച്ച് ശുദ്ധി വരുത്തി ആ സമയത്തുള്ള നമസ്കാരങ്ങൾ അവർ നിർവഹിക്കണം. അത് നീട്ടിവെക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരിയും ആലോചിക്കുക, ഞാൻ ആ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ രക്തം നിലച്ചു കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലായാൽ ഏത് സമയത്താണതെങ്കിൽ ആ സമയത്തുള്ള നമസ്കാരം നിർവഹിക്കൽ എനിക്ക് നിർബന്ധമാണ്. ഞാൻ എപ്പോൾ കുളിക്കുന്നു എന്നുള്ളതല്ല മാനദണ്ഡം, എപ്പോൾ എൻ്റെ രക്തം നിലച്ചു ഉടനെ ഞാൻ കുളിച്ച് ശുദ്ധി വരുത്തണം, എന്നിട്ട് ആ സമയത്തുള്ള നിസ്കാരം നിർവഹിക്കണം. അത് തന്നെ മറ്റൊരു മസല കൂടി പണ്ഡിതന്മാർ, ഇതിപ്പോൾ അവർക്ക് നിർബന്ധമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 2 നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാവുന്ന നിസ്കാരങ്ങളുണ്ടല്ലോ ഇസ്ലാമിൽ. ഇപ്പൊ കാരണങ്ങളുള്ളവർക്ക്, പ്രതിബന്ധങ്ങളുള്ളവർക്ക്, രോഗിയാണ് എന്ന് സങ്കല്പിക്കുക, യാത്രയിലാണെന്ന് സങ്കല്പിക്കുക, അഥവാ മുസാഫിറാണ് എങ്കിൽ ചില നമസ്കാരങ്ങളെ 2 നേരത്തെ നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാം, ജംഉ ചെയ്യാം. ഇത് ഇസ്ലാമിലെ നിയമമാണ്. അങ്ങനെ ജംഉ ചെയ്യാവുന്ന നിസ്കാരങ്ങളുണ്ട്, ജംഉ ചെയ്യാൻ പാടില്ലാത്ത നിസ്കാരങ്ങളുണ്ട്. ഇപ്പൊ സുബഹിയും ളുഹറും തമ്മിൽ ജമ്മാക്കാൻ പാടില്ല, സുബഹി ഇശായിനോടും ജമ്മാക്കാൻ പാടില്ല, ഇശയും സുബഹിയും കൂടെ ജമ്മാക്കുക, അങ്ങനെ ഒരു നിസ്കാരമല്ല സുബഹി. അങ്ങനെ ജമ്മാക്കാൻ പറ്റാത്ത നിസ്കാരമാണ്. അതുപോലെ തന്നെ അസറും മഗ്‌രിബും തമ്മിൽ ജമ്മാക്കാൻ പറ്റില്ല, അസറും മഗ്‌രിബും തമ്മിൽ ജമ്മാക്കാൻ പറ്റില്ല. മഗ്‌രിബും ഇശാവും തമ്മിലേ ജമ്മാക്കാൻ പറ്റുകയുള്ളൂ, ഇശയും സുബഹിയും തമ്മിൽ ജമ്മാക്കാൻ പറ്റുകയില്ല. അപ്പൊ ജമ്മാക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? അഥവാ 2 നേരത്തുള്ള നിസ്കാരങ്ങൾ ഒരൊറ്റ നേരത്ത് നിസ്കരിച്ചാൽ മതിയെന്ന് അനുവാദം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അനുവദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? ളുഹറും അസറും തമ്മിലും മഗ്‌രിബും ഇശാവും തമ്മിലും മാത്രമാണ്. ആ സമയങ്ങൾക്കിടയിലാണ് ഒരു സഹോദരിക്ക് ശുദ്ധിയാകുന്നതെങ്കിൽ, അഥവാ ഒരു സഹോദരി ളുഹറിൻ്റെ സമയം കഴിഞ്ഞു അതിൻ്റെ ശേഷമാണ് അവർക്ക് ശുദ്ധിയായി എന്നവർക്ക് ഉറപ്പായത് എങ്കിൽ അവർ അസർ ഏതായാലും നിസ്കരിക്കണം. പണ്ഡിത ലോകത്ത് യാതൊരു തർക്കവുമില്ല, അസർ അവർക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്, ഉടനെ കുളിച്ച് ശുദ്ധി വരുത്തി അസർ നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. എന്നാൽ പണ്ഡിത ലോകത്ത് മറ്റൊരു ചർച്ച, അത് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും
പറഞ്ഞിട്ടുള്ള അഭിപ്രായം എന്താണ്? അവൾ കുളിച്ച് ശുദ്ധി വരുത്തി, അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, ആ തൊട്ട് മുമ്പുള്ള അസറിലേക്ക് ജമ്മാക്കാവുന്ന ളും കൂടി അവർ നമസ്കരിക്കേണ്ടതുണ്ട്. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെ? മഹാന്മാരായ സഹാബിമാർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അതുപോലെ തന്നെ താബിഈങ്ങളിൽ പ്രസിദ്ധനായ ഇമാം താഊസ്, ഇമാം മുജാഹിദ്, ഇമാം നഖ്ഈ, ഇമാം സുഹ്രി, അതുപോലെ തന്നെ ഇമാം റബീഅത്ത്, ഇമാം മാലിക്, ഇമാം ലൈസ്, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇസ്ഹാഖ്, ഇമാം അബൂ സൗർ റഹ്മത്തുള്ളാഹി അലൈഹിം, ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇവരൊക്കെ പറയുന്നത് എന്താണ്? ഇവരൊക്കെ പറയുന്നത് ഇതിൻ്റെ കൂടെ പിന്നെ അസറിൻ്റെ ശേഷമാണ് ഒരാൾ ശുദ്ധിയായതെങ്കിൽ അവർ കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് അസർ എന്തായാലും അവർ നിസ്കരിക്കണം, നിർബന്ധമാണ്, അതോടൊപ്പം ളുഹറും നിസ്കരിക്കണം എന്നാണ്. ആ കഴിഞ്ഞ ളുഹറാട്ടോ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? ഇത് രണ്ടും ജമ്മാക്കാവുന്ന നിസ്കാരമാണ്. ഒരു സ്ത്രീ ഇഷാഇൻ്റെ വേളയിലാണ്, മഗ്രിബിക്കൊക്കെ ശുദ്ധിയാണ്, ഇഷാഇൻ്റെ വേളയിലാണ് ശുദ്ധിയായതെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇഷാവും നിസ്കരിക്കണം, ഇഷായിലേക്ക് ജമ്മാക്കാവുന്ന മഗ്രിബും കൂടി നിസ്കരിക്കണം എന്ന വാദമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർക്കുമുള്ളത്. സുബഹി സമയമാകുന്നതിൻ്റെ മുമ്പ്, സുബഹി ബാങ്ക് വിളിച്ചിട്ടില്ല, സുബഹി അഞ്ചു മണിക്കാണെന്ന് സങ്കല്പിക്കുക, അഞ്ചു മണിക്കാണ് സുബഹി എന്ന് സങ്കല്പിക്കുക, നാല് മണിക്കൂർ ഒരു സ്ത്രീ ശുദ്ധിയായി എങ്കിൽ അവൾ ഉടനെ കുളിച്ച് ശുദ്ധി വരുത്തി, ഉടനെ കുളിച്ച് ശുദ്ധി വരുത്തി അവൾ ഇഷാ നിസ്കരിക്കണം, ഇഷായിൻ്റെ തൊട്ട് മുമ്പ് ഇഷായിലേക്ക് ജമ്മാക്കാവുന്ന മഗ്രിബും നിസ്കരിക്കണം എന്നഭിപ്രായപ്പെട്ടവരാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും. അപ്പൊ ജമ്മാക്കാവുന്ന നിസ്കാരങ്ങൾ അവൾ ജംഇന്റെ രൂപത്തിൽ അവർ നിർവഹിക്കണം എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ആധുനിക പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയും അതേ വീക്ഷണക്കാരനാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത്, അസറിൻ്റെ സമയത്ത് അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ അഥവാ അസറിൻ്റെ സമയത്താണ് ഒരാൾ ശുദ്ധിയായതെങ്കിൽ അവർ അസർ മാത്രം നിസ്കരിച്ചാൽ മതി. ولا يلزمها صلاه الظهر على القول الراجح عندنا നമ്മുടെ അടുക്കൽ ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച് അവൾ ളുഹർ നിസ്കരിക്കൽ അവൾക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞൂടാ, അവൾക്ക് ളുഹർ നിസ്കരിക്കൽ നിർബന്ധമില്ല. ഇതാണ് പിന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്തായിരുന്നാലും സൂക്ഷ്മതക്ക് നല്ലത് എന്താണ് സഹോദരങ്ങളെ? പണ്ഡിതന്മാർ പറയുന്നുണ്ട് അല്ലഹവത്തു, ഇതിൽ ഏറ്റവും സൂക്ഷ്മമായ അഭിപ്രായം, ഹുവൽ അമലു ബിഖൗലി ജംഹൂരിൽ ഉലമാ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വാക്കനുസരിച്ച് പ്രവർത്തിക്കലാണ് ഏറ്റവും നമുക്ക് നല്ലത്. കാരണം അതിന് ചില പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പൊ അസറിന് ശുദ്ധിയായ ഒരു സ്ത്രീ, ചിലപ്പോൾ അവൾ അപ്പോഴായിരിക്കും അവളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുക, ളുഹറിൻ്റെ സമയത്ത് തന്നെ അസറാകുന്നതിന് മുമ്പ് തന്നെ ഫലത്തിൽ അവർ ശുദ്ധിയായിട്ടുണ്ടാവാമല്ലോ, അപ്പോഴായിരിക്കും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്, അങ്ങനെയൊക്കെ സാധ്യതകളുണ്ടല്ലോ. അതുകൊണ്ട് ആ സാധ്യതകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് സൂക്ഷ്മതക്ക് നല്ലത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടും ആ നമസ്കാരത്തിൻ്റെ മുമ്പുള്ള അതിലേക്ക് ജമ്മാക്കാവുന്ന നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തെ കൂടി നിർവഹിക്കലാണ് സൂക്ഷ്മതക്ക് നല്ലത്. അതേ അവസരത്തിൽ ഈ വിഷയകമായി ഫത്വ നൽകിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നു, ഇനി ഒരാൾ, ഒരു സ്ത്രീ, അവൾ ശുദ്ധിയായ ആ സമയം മാത്രമേ നിർവഹിച്ചുള്ളൂ, ആ നമസ്കാരം മാത്രമേ അവൾ നിർവഹിച്ചുള്ളൂ, അതിൽ ചുരുക്കി ജമ്മാക്കാവുന്ന തൊട്ട് മുമ്പുള്ള നമസ്കാരം അവർ നിർവഹിച്ചില്ല എന്ന് വന്നാൽ ഫനർജു അല്ലായക്കൂന അലൈഹ ഹർജുൻ, അവളൊരു കുറ്റക്കാരിയായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുറ്റമൊന്നുമല്ലെങ്കിലും സൂക്ഷ്മതക്ക് നല്ലത് എന്താണ്? ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ശുദ്ധിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യലാണ്? ആ നിസ്കാരം എന്തായാലും നിർവഹിക്കണം. അതിലേക്ക് ജമ്മാക്കാവുന്ന നിസ്കാരമാണെങ്കിൽ അത് അടിവരയിട്ട് മനസ്സിലാക്കുക. ജമ്മാക്കാവുന്നത് ഏതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതും കൂടെ നിർവഹിക്കലാണ് സൂക്ഷ്മതക്ക് നല്ലത്. ഇത് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ്. എന്ത്, മുമ്പത്തേത് വേണോ വേണ്ടേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഏതായിരുന്നാലും ഇത് സഹോദരിമാരെ ശ്രദ്ധിക്കുക, നിസ്കാരത്തിൻ്റെ കാര്യമാണ്. നാളെ പരലോകത്ത് കർമ്മരംഗത്ത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ വിചാരണ
നിസ്കാരത്തെ കുറിച്ചായിരിക്കും, മഞ്ച് നേരത്തെ നിസ്കാരത്തെ കുറിച്ചായിരിക്കും. ഇതിലൊക്കെ അലംഭാവം കാണിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ ശുദ്ധിയായി എപ്പോഴെങ്കിലുമൊക്കെ കുളിച്ച് ഒന്നാകെയാണ് കലാ വീട്ടുക എന്നാ പറയാ. അങ്ങനെ ഉണ്ടോ? എല്ലാം കഴിച്ച് ചിലപ്പോൾ നേരത്തെ ശുദ്ധിയായിട്ടുണ്ടാകും, എന്നിട്ട് സുബഹിയും നിസ്കരിക്കൂല, അതും കഴിഞ്ഞ് ലുഹുറും ഇല്ല, ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലുഹുറൊക്കെ കഴിഞ്ഞ് വീട്ടിലെ പണിയും ആ കാര്യങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി പിന്നെ അസർ മുതൽക്കെല്ലാം കൂടി ഒരു നിസ്കാരമാണ് നിസ്കരിക്കുന്ന രീതി. എത്ര കടുത്ത അപരാധവും നരകത്തിലേക്ക് തള്ളിവിടുന്ന പ്രവർത്തനവുമാണ് മുസ്ലിം സഹോദരിമാരെ അത് നമ്മൾ ആലോചിക്കണം, ഗൗരവമാണ്. അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സഹോദരിമാർ നിഫാസ് രക്തത്തിൻ്റെ പേരിൽ 40, 60, 90 ഒക്കെ വരെ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സഹോദരിമാരുണ്ട്. എന്താണ് ഇസ്ലാമിൻ്റെ നിയമം? പ്രസവ രക്തം എപ്പോൾ അവസാനിച്ചോ അതെപ്പോഴും അവസാനിക്കാം. പ്രസവം നടന്ന് ചിലപ്പോൾ ഒരു ദിവസമോ രണ്ടു ദിവസമോ അധികമൊന്നും വേണ്ടി വരില്ല, കുറഞ്ഞ സമയം കൊണ്ട് ചിലപ്പോൾ പറ്റ തീർന്നു എന്ന് വരും. ചിലപ്പോൾ ഒരു 40 വരെയൊക്കെ ആവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഒരു സ്ത്രീ, പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ഒരു സ്ത്രീ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് റബ്ബിനെ ഭയപ്പെടുന്ന ഒരു മുസ്ലിം സഹോദരി, അവൾ ആലോചിക്കണം, അവൾ പരിശോധിക്കണം, താൻ എപ്പോഴാണ് രക്തത്തിൽ നിന്ന് വിരമിച്ചത്, പ്രസവരക്തം എപ്പോൾ നിന്നു. അതിന് ദിവസം കണക്കൂട്ടേണ്ടതില്ല, 7, 14, 40, 28, 40, 60, 90 എന്ന കണക്കില്ല, എപ്പോഴാണത് അവസാനിച്ചത്? ഉടനെ അവർ ശുദ്ധി വരുത്തി അവരുടെ നിസ്കാരങ്ങൾ അവർ നിർവഹിക്കണം. ഒരു വീഴ്ചയും സഹോദരിമാരെ അതിൽ വരുത്തരുത്. ഇരുനാള് പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, നിന്റെ ഉദാസീനത കൊണ്ട്, നീ കുളിക്കാൻ വൈകിയത് കൊണ്ട്, നിന്റെ അലസത കൊണ്ട്, നീ അത് കാര്യമായി എടുക്കാത്തത് കൊണ്ട്, ഏറ്റവും പരമപ്രധാനമായ നിസ്കാരം, കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഇസ്ലാമിൻ്റെയും ഇടയിലുള്ള അതിർവരമ്പായി പറഞ്ഞ നിസ്കാരം, എന്തൊഴിവാക്കിയാലും അതൊരു കുഫറായിട്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ കണ്ടിരുന്നില്ല, നിസ്കാരം ഒഴിവാക്കിയാലോ അത് കാഫിറായി പോകുന്ന ആ രീതിയിലും ഭീതിയിലുമാണ് ഞങ്ങൾ കണ്ടിരുന്നതെന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടുള്ള ആ നിസ്കാരം. സഹോദരിമാരെ ആലോചിക്കണം, ഓരോരുത്തരും ആലോചിക്കുക. ഇതുവരെ വല്ല അപാകതകളും സംഭവിച്ചുവോ? റഹ്മാനായ റബ്ബിനോട് പറയുക, ഇനിയുള്ള ജീവിതത്തിൽ വളരെ കണിശത പുലർത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ എന്ന് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സ്ത്രീ ളുഹറിൻ്റെ സമയമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ചു, ബാങ്ക് വിളിച്ചു, ഒരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരമണിക്കൂറൊക്കെ പിന്നിട്ടിട്ടേ ഉള്ളൂ, നിസ്കരിക്കാനുള്ള സമയം അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അവർ നിസ്കരിച്ചില്ല. ആ നിസ്കാരത്തിന് അവർ പിന്നെ ആവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുണ്ട്, കുറച്ചങ്ങോട്ട് വൈകിപ്പോയി. പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി പിന്നെ അവർ ഉതുണ്ടാക്കാൻ അവരതിന് വേണ്ടി തയ്യാറാകുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർക്ക് അതാ മെൻസസ് ആരംഭിച്ചിരിക്കുന്നു. എന്താണ് അവരുടെ വിധി? പണ്ഡിതന്മാർ കൃത്യമായി തന്നെ പറഞ്ഞു, അവർ ആ നമസ്കാരം നിർവഹിക്കണം. എപ്പോൾ? അശുദ്ധിയോടുകൂടെ നിർവഹിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ളുഹറിൻ്റെ സമയത്ത് കഴിഞ്ഞൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാനൊക്കെ, അവരുടെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതവിടെ മനസ്സിൽ കണക്ക് വെക്കണം. ഒരു ളുഹർ തൻ്റെ മേൽ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇനി അവരെന്ത് ചെയ്യണം? ആ അശുദ്ധിയില്ലെന്ന് അവരെപ്പോൾ ശുദ്ധിയായി കുളിച്ച് ശുദ്ധി വരുത്തുന്നുവോ ഈ നിസ്കാരം ആദ്യം അവർ നിർവഹിക്കണം. അതവരുടെ മേൽ ബാധ്യതയായ ഒരു ഫർളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമയമായ ഉടനെ നിർവഹിക്കാൻ വേണ്ടി പറയുന്നത്. സമയമായി കഴിഞ്ഞാൽ അവൽ വക്തത്തിൽ നിർവഹിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ടോ? ഉടനെ അത് നിർവഹിക്കുക, ഉടനെ അത് നിർവഹിക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളൊക്കെ അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ, ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. ഒരു മാസത്തിൽ അവരുടെ മാസമുറ ആരംഭിക്കുന്ന ദിനങ്ങൾ എപ്പോഴാണ് തുടങ്ങാൻ സാധ്യത, അത്തരം ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആ വിധത്തിലുള്ള സൂക്ഷ്മത കാത്തു സൂക്ഷിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്. ഇത്തരം വിഷയങ്ങളൊക്കെ പലപ്പോഴും ലജ്ജ കാരണത്താൽ പലരും ചോദിക്കില്ല, പഠിക്കില്ല, മനസ്സിലാക്കില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യം ലജ്ജ കൂടാതെ പറയണമല്ലോ, മനസ്സിലാക്കണമല്ലോ. കാരണം ഇത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങളുടെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൗരവത്തോടുകൂടെ ഇത് ഉൾക്കൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാഫി ആയ ഇൽമ്, ഉപകാരപ്രദമായ അറിവ് റബ്ബു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
നന്മയെ അധികരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, സർവ്വതിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള യഥാർത്ഥത്തിലുള്ള തഖ്വയും ഖൗഫും റബ്ബിനെ ഭയപ്പാടും നമ്മുടെ എല്ലാം മനസ്സുകളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള ഒരന്ത്യം റബ്ബ് നമുക്കെല്ലാം അവൻ്റെ പ്രത്യേകമായ ഔദാര്യം മുഖേന നൽകുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നകാന്ത സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.